കേൾക്കാം. ദേശീയ ഗാനം ചൊല്ലുമ്പോൾ ആരൊക്കെ എഴുന്നേൽക്കുന്നു ആരൊക്കെ എഴുന്നേൽക്കുന്നില്ല എന്ന് നോക്കി റിപ്പോർട്ട് ചെയ്യാൻ ദേശീയതയുടെ കാവൽക്കാരാകാൻ സുപ്രീം കോടതി ആരെങ്കിലും ഏർപ്പെടുത്തിയതായി അറിയാമോ? ഇത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ദേശീയ ഗാനത്തെ അംഗീകരിക്കണം. ശശികല ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും നാല് ദിവസം മുമ്പ് ഞാൻ ശശികല ടീച്ചറെ അടുത്ത് സംസാരിച്ചതാ. ഇന്ത്യ സന്ദർശിക്കാൻ വന്ന ബ്രിട്ടീഷ് ചക്രവർത്തിക്ക് ആദിത്യ മോദുവാൻ വേണ്ടി എഴുതിയ സ്വാഗത ഗാനമാണ് ജനഗണമന അധിനായക ജയ ഹേ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കും. എനിക്കത് ഓർമ്മയില്ല. സ്വാതന്ത്ര്യം കിട്ടിയ 60 കൊല്ലമായിട്ട് നമ്മൾ ഇപ്പോഴും ബ്രിട്ടീഷ് ചക്രവർത്തിക്ക് ജയ ജയ പാടേണ്ട ഗതികേട് വന്നു. എന്തുകൊണ്ട്? നമ്മുടെ കുപ്രസിദ്ധമായ മതേതരത്വം കൊണ്ട്. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ. പ്രതിഷേധിക്കാൻ വേണ്ടിട്ട് ദേശീയ ഗാനം ആലപിക്കുന്നതാണോ ദേശഭക്തി? ഞങ്ങളെല്ലാരും ഈ നാട്ടിൽ നിന്ന് അടിച്ചു പൊടിച്ചിട്ട് അവർ ഈ നാടിനെ എന്താണ് ചെയ്യാൻ പോകുന്നത്? പിന്നെ ദേശീയ ഗാനവും രാജ്യസ്നേഹവും ആരുടെങ്കിലും കുത്തുകയാണോ? അതെനിക്ക് മനസ്സിലായിട്ടില്ല. ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നടന്ന ഒരു പ്രമുഖനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എന്നെ കൊടുമ സർവനത്. ജനഗണ മന അധിനായക ജയ ഹേ. ഭാരത് ഭാഗ്യ വിധാത. പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ് ഉച്ചകൽ ബംഗാൾ. നിങ്ങളുടെ അജണ്ടയിൽ ഞങ്ങൾക്ക് ഭയമാണ് സാർ, അതാണ് പ്രശ്നം. പണ്ട് ബി എസ് മുൻജെ ഹിറ്റ്ലറുടെ മാതൃകയിൽ ഇന്ത്യയിൽ ഒരു മിലിട്ടറി അക്കാദമി തുടങ്ങി ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ. ആ മിലിട്ടറി അക്കാദമിയിൽ പഠിച്ചിറങ്ങിയവരായിരുന്നു കേണൽ പുരോഹിതും പ്രഗ്യാ സിംഗ് ഠാക്കൂറുമെല്ലാം. പിന്നെ അവരെ രാജ്യം കാണുന്നത് മലേഗാ വിസ്ഫോടനത്തിന്റെ വാർത്തകളിലാണ്. Ten of those arrested in Mecca Masjid, Ajmer Sharif and Samjhota Express blast were linked to RSS. ചരിത്രം ഒന്ന് വായിക്കണം. 1920s ഉത്തർപ്രദേശിലെ ലക്നൌവിലെ ബടേശ്വർ പോലീസ് സ്റ്റേഷന്റെ കേസ് ഒന്ന് പോയി അന്വേഷിക്കണം. അതിനകത്ത് രണ്ടുപേർ പ്രതികളുണ്ടായിരുന്നു. ഒന്ന് അടൽ ബിഹാരി, മറ്റൊന്ന് പ്രേം ബിഹാരി. അതിൽ അടൽ ബിഹാരി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു, ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി പുറത്തു വന്ന ആളാ. അന്തമാനിലെ പോർട്ട്ബ്ലെയർ ജയിലിൽ മാപ്പ് എഴുതി പുറത്തു വന്ന വീര സവർക്കർ നിങ്ങളുടെ നേതാവാ. ഇവിടെ രാജ്യസ്നേഹം ഒരു വിഭാഗം തെളിയിക്കണം. അതിനെന്ത് യുക്തിയാണ്? ഏതായാലും നിങ്ങളെക്കാൾ രാജ്യസ്നേഹം ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇവിടുത്തെ ജനങ്ങൾക്കുമുണ്ട്. ഹിന്ദുസ്ഥാൻ കോ മുസ്ലിം മുക്ത് ഭാരത് കർണേക്ക് ലിയെ ഹമേ കാം കർണാ ചാഹിയേ ഓർ ഹം കാം കർ റഹേ ഹേ.